സരണി റെഡി സരണി ഹിയറിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ നമ്മുടെ വീടുകളിൽ തന്നെ എങ്ങനെയാണ് ചില്ലി ഫ്ലേക്സ് ഉണ്ടാക്കുന്ന എന്നുള്ളൊരു വീഡിയോയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് കടയിൽ പോകേണ്ട ആവശ്യമില്ല, കടയിൽ പോയി വാങ്ങേണ്ട ആവശ്യമില്ല. വളരെ എളുപ്പം നമുക്ക് ചില്ലി ഫ്ലേക്സ് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് വീഡിയോയിലേക്ക് അതിനായി നമ്മൾ ഇവിടെ കുറേ വറ്റൻമുളക് എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള വറ്റൻമുളകാണ്, കാശ്മീരി മുളകോ ഒന്നുമല്ല, എരിവുള്ള മുഴുവനായിട്ടുള്ള വറ്റൻമുളകാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ നമുക്ക് ഞെടുപ്പൊക്കെ കളഞ്ഞെടുക്കണം. ഞാനിത് നേരത്തെ നല്ല വൃത്തിക്ക് വെള്ളത്തിലിട്ട് കഴുകി നല്ലതുപോലെ വെയിൽ കൊള്ളിച്ചെടുത്തിട്ടുള്ളതാണ്. നമുക്ക് നോക്കിയാൽ ഇതുപോലെ വെയിലുള്ള ഇതുപോലെ നമ്മൾ തൊട്ടാണെ മുടിയത്തൊക്കെ വണ്ണം നല്ലതുപോലെ ഉണങ്ങിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഞെടുപ്പെടുത്ത് എടുത്തിട്ട് വരാം. ഇങ്ങനെ ഞെടുപ്പ് കളഞ്ഞിട്ട് നമുക്കെടുക്കാം. നമ്മുടെ ഈ വറ്റൻമുളകിൻ്റെ ഞെടുപ്പെല്ലാം നമ്മൾ കളഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിത് നമ്മൾ ചില്ലി ഫ്ലേക്സ് ഉണ്ടാക്കാൻ വളരെ എളുപ്പം. നമ്മൾ കടയിലൊന്നും പെട്ടെന്ന് പോയി നമ്മൾ വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് അടുപ്പിൽ വെച്ച് ഇത് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ നല്ലതുപോലെ നമ്മൾ വെയിൽ കൊള്ളിച്ച് ഉണങ്ങിയെടുത്തതാണ് കേട്ടോ. നമ്മൾ ഇങ്ങനെയുണ്ടോ പെട്ടെന്ന് പൊട്ടിക്കിട്ടും. നമുക്ക് ഇനി ഇത് എങ്ങനെയാണ് പെട്ടെന്ന് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നമ്മളൊരു പ്ലാസ്റ്റിക് കവർ എടുക്കുകയാണ്. നമ്മൾ മിക്സിയിൽ പോലും ഇത് അടിക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് ഞാനൊരു ഇതുപോലൊരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട് കണ്ടോ. നമ്മുടെ കയ്യിൽ വെച്ച് പൊടിച്ചാലും നമുക്ക് കൈയെല്ലാം വളരെ അറിയാമല്ലോ മുളകിൻ്റെ കാര്യം, നല്ല പുകഞ്ഞു ചാകും അല്ലേ. അപ്പം ഞാനിത് ഇത്രയും ഞാനൊരു പ്ലാസ്റ്റിക് കവറിനകത്തോട്ട് ഇട്ടിരിക്കുവാണ്. നമുക്ക് ഈ പ്ലാസ്റ്റിക് കവർ ഇങ്ങനെ അടച്ചു വെച്ചിട്ട് നമുക്കിതിൽ നിന്ന് പൊടിച്ചെടുക്കാം. ഇങ്ങനെ പൊടിച്ചെടുക്കാം. നമ്മൾ ഇതിൻ്റെ ഇത് ഗ്യാസ് കൊണ്ട് നമുക്ക് ചുമയൊക്കെ വരുമേ. നമ്മളെ പ്ലാസ്റ്റിക് വണ്ണത്തിട്ട് നമ്മൾ തിരുമി എടുത്തതാണ്. നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. നമ്മൾ മിക്സിയിൽ ഇട്ടാലുണ്ടല്ലോ നമ്മുടെ ആ മുളകിൻ്റെ അരിയെല്ലാം അങ്ങ് പെട്ടെന്ന് അങ്ങ് അടിച്ചാണെങ്കിലോ അങ്ങ് ഇതായി പോകും. മിക്സിയിലിട്ടാൽ അതിൻ്റെ അരിയെല്ലാം അങ്ങ് ചതഞ്ഞ് പോകും. ചതഞ്ഞല്ല, അതങ്ങ് പൊടിയായി പോകും. അങ്ങനെ കിടക്കില്ല, അരി അരിയായിട്ട് തന്നെ കിടക്കണം. അപ്പം നമുക്ക് ബാക്കിയുടെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് പൊടിച്ചെടുക്കാം. കവർ കീറിയിട്ടുണ്ട്. ഇട്ട് കൊടുക്കാം. നമ്മൾ അതിമനോഹരമായി നമ്മുടെ ചില്ലി ഫ്ലേക്സ് നമ്മൾ ഉണ്ടാക്കി എടുത്തിരിക്കുകയാണ്. അപ്പം വളരെ എളുപ്പമാണ് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമുക്കിത് ഞാനിന്ന് വേറൊരു പ്ലേറ്റിലായിട്ട് ഇട്ട് കാണിക്കാം. ഇതുപോലെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീടുകളിൽ വളരെ എളുപ്പത്തിൽ ചില്ലി ഫ്ലേക്സ് ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.